ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാംനാഥ്. എല്ലാവർക്കും സെൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ജിംബലിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ ജിംബലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസിനെ പറ്റി, അതേപോലെ ഇതിൻ്റെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരു ജിംബലെടുക്കുമ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഈ മൂന്ന് ബട്ടൺസാണ്. ഇപ്പോഴും അതിൽ ഈ റെഡ് മാർക്കോട് കൂടി കിടക്കുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീടുള്ളത് ഈ ജോയിസ്റ്റിക്കാണ്. ജോയിസ്റ്റിക്കിൻ്റെ യൂസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീടുള്ളത് എം ആണ്. ഇപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷനിൽ എമ്മിന് കുറച്ച് യൂസ് കൂടെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് മോഡ്സിലോട്ട് നമുക്കിതിനെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. സ്റ്റോറി മോഡ്, ഫോട്ടോ, പനോരമ, ഫോട്ടോ, വീഡിയോ, ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ് എന്നീ മോഡുകളാണ്. ഇതിന് സബായിട്ട് ഓരോ ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോളോ, ടിൽറ്റ്, ലോക്ക്ഡ്, അതേപോലെ എഫ് പി വി, സ്പിൻ ഷോട്ട്. എം ബട്ടണിൽ രണ്ട് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കിടക്കുന്ന ലാൻഡ്സ്കേപ്പ് മോഡാണ്. ഈ മോഡിൽ നിന്ന് പോർട്രേറ്റ് മോഡിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും. അതേപോലെ നേരെ തിരിച്ച് രണ്ട് വട്ടം എം ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് ചേഞ്ച് ആവും. പിന്നെ എം ബട്ടണിൽ മൂന്ന് വട്ടം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകും. സ്റ്റാൻഡ് ബൈ മോഡിൽ വെച്ച് നമുക്കിപ്പം മറ്റേ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് ബട്ടൺസ് കൂടാതെ ഇതിന് ഇനി രണ്ട് ബട്ടൺസ് കൂടെ ഉണ്ട്. ഒന്ന് ഈ സൈഡിലായിട്ട് കാണുന്ന ബട്ടണാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂമിങ്ങിന് വേണ്ടിയിട്ടാണ്. സൂമിന്നും സൂം ഔട്ടും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് അഞ്ചാമതായിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഈ ബട്ടണാണ്. ഈ ബട്ടൺ ട്രിഗർ ബട്ടണാണ്. യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രിഗർ ബട്ടണിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ആയിരിക്കും. പിന്നെ ഫോൺ എങ്ങനെ മൂവ് ചെയ്യിച്ചാലും അവിടെ തന്നെ ആയിരിക്കും അത് ഫോക്കസ് ആയിരിക്കുക. ഫോക്കസ് ആവുന്ന ടൈമിൽ ഇതേപോലൊരു ഗ്രീൻ ഇൻഡിക്കേഷൻ വരും. ഇങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ അതും സെലക്ഷൻ തന്നെ ആയിട്ട് ഇരിക്കും. ട്രിഗറിന് രണ്ട് വട്ടം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ റീസെറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിലേക്ക്, അതായത് ഡിഫോൾട്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഉള്ളത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ, അതായത് ഇപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഡിഫോൾട്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ഇതിൽ രണ്ട് വട്ടം ടാപ്പ് ചെയ്യാം. അപ്പോഴത്തേക്ക് അത് റീസെറ്റ് ചെയ്ത് പൊസിഷനിലേക്ക് വരും. അതേപോലെ മൂന്ന് വട്ടം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിച്ചു വരും. ഇതിപ്പോൾ റിയർ ക്യാമറയിൽ കിടക്കുന്നു. മൂന്ന് വട്ടം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്, ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരും. Thank you.